ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പൊ നമ്മൾ നിങ്ങളൊരു എയർടെലിന്റെ ആക്സിസ് ബാങ്ക് ക്രെഡിറ്റ് കാർഡിന്റെ ഒരു എടുക്കാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ എടുക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ, ആക്ച്വലി ഒരു സന്തോഷ വാർത്ത ഉണ്ട്. എന്താ വെച്ചാൽ, അപ്പോൾ എയർടെലിന്റെ ആക്സിസ് ബാങ്ക് ക്രെഡിറ്റ് കാർഡും അതുപോലെ തന്നെ നമ്മുടെ മാസ്റ്റർ കാർഡ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡും കൂടി ടൈപ്പ് ചെയ്തിട്ടിപ്പോൾ ഒരു ടൈപ്പ് അല്ല, ആക്ച്വലി അവർ ഓൾറെഡി ടൈപ്പ്ഡാണ്. അവർ ആക്ച്വലി പുതിയൊരു ഓഫർ ഇറക്കിയിട്ടുണ്ട്. അതായത് നിങ്ങളിപ്പോൾ നമ്മുടെ സെപ്റ്റംബർ 25-ാം തീയതി തൊട്ട് 30-ാം തീയതി, ഒക്ടോബർ 30-ാം തീയതി വരെ നിങ്ങൾ ഇവരുടെ എയർടെലിന്റെ ആക്സിസിൻ്റെ കാർഡ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആക്ച്വലി 500 രൂപയുടെ ഒരു ആമസോൺ വോച്ചർ ഫ്രീ ആയിട്ട് കിട്ടും. അതാണ് ഓഫർ. അതിന്റെ ഡീറ്റെയിൽസും സംഭവങ്ങളൊക്കെ പറയാം. അപ്പൊ നിങ്ങൾക്ക് അറിയായിരിക്കും, നമ്മുടെ എയർടെൽ ആക്സിസ് ബാങ്ക് എടുക്കാന്ന് പറയുന്നത് നമ്മൾ എയർടെൽ പർപ്പസ്, അതായത് നിങ്ങളൊരു എയർടെലിന്റെ യൂസർ ആണെങ്കിൽ എയർടെലിന്റെ സംഭവങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ക്യാഷ് ബാക്ക് തരുന്ന ഒരു കാർഡാണ്. അപ്പോൾ അത് ഇപ്പൊ തന്നെ ആക്ച്വലി എയർടെലിന്റെ കാർഡുകൾ ഇപ്പോൾ കുറെ ഫ്രീ കാർഡായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ കുറെ ഓഫേഴ്സ് സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ആക്ച്വലി നോക്കട്ടെ അതിൽ റെഫർ, അല്ലെങ്കിൽ ഞാൻ താഴെ ഇടാം, അപ്പം നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത സുഖമായിട്ട് കിട്ടുമല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ഓഫറാണ് ഇപ്പോൾ വന്നേക്കുന്നത്. അത് മാസ്റ്റർ കാർഡ് വേരിയൻ്റ് എടുത്താൽ മാത്രമേ നമുക്ക് ആക്ച്വലി ഓഫർ കിട്ടുള്ളൂ കേട്ടോ. അതായത് നമ്മുടെ എയർടെൽ ആക്സിസ് ബാങ്കിൻ്റെ കാർഡ് മാസ്റ്റർ കാർഡ് വേരിയൻ്റ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 500 രൂപയുടെ ഒരു ആമസോൺ വോച്ചർ കിട്ടും. അതിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതായത് ഗെറ്റ് എൻ ആമസോൺ വോച്ചർ വെർത്ത് ₹500 ഓൺ ട്രാൻസാക്ഷൻ മെയ്ഡ് വിത്തിൻ, അതായത് നിങ്ങൾ കാർഡ് കിട്ടി ആദ്യത്തൊരു ട്രാൻസാക്ഷൻ ചെയ്യണം മിനിമം 500 രൂപയ്ക്ക്. അതും ആദ്യത്തെ 30 ദിവസത്തിനുള്ളിൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആക്ച്വലി ഒരു ആമസോൺ വോച്ചർ ആക്ച്വലി 500 രൂപയുടെ കിട്ടും കേട്ടോ. അതെങ്ങനെയാണ്, SMS ആയിട്ടാണ് നമുക്ക് കിട്ടുക. മെസ്സേജ് SMS നമുക്ക് അതിൽ ഗിഫ്റ്റ് കാർഡ് കോഡ് നമ്പറും സംഭവങ്ങളൊക്കെ ആയിട്ടാണ് നമുക്ക് SMS വരിക കേട്ടോ. ഈ വോച്ചർ എന്ന് പറയുന്നത് ഇന്ത്യയിൽ മാത്രമേ വാലിഡ് ഉള്ളൂ. നിങ്ങൾക്ക് ആമസോൺ ഇന്ത്യയുടെ ആപ്പിൽ മാത്രം ഇത് റിഡീം ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഒരു ഓഫറാണ്. അതായത് ദിസ് ഓഫർ ക്യാൻ ഓൺലി ബി അവൈൽ വൺസ് പെർ ക്രെഡിറ്റ് കാർഡ് ഹോൾഡർ. ഒരു ക്രെഡിറ്റ് കാർഡും ഒരു ഹോൾഡ് കാർഡും ഒരു ഓഫർ മാത്രമേ കിട്ടുള്ളൂ. ട്രാൻസാക്ഷൻസ് ഫോർ റീചാർജസ്, ഫ്ലൈറ്റ് ടിക്കറ്റ്സ്, ആമസോൺ ഗ്ലോബൽ സ്റ്റോർസ് ആൻഡ് ബിൽ പേയ്മെൻറ്റ്സ് ആർ നോട്ട് എലിജിബിൾ ഫോർ ദിസ് വോച്ചർ. അപ്പോൾ ഈ വോച്ചർക്ക് ഇതിലൊന്നും പറ്റില്ല കേട്ടോ. അപ്പോൾ ദിസ് ഓഫർ കനോട്ട് ബി ക്ലബ്ഡ് വിത്ത് എനി അതർ ഓഫർ ഓർ പ്രൊമോഷൻ. അതും പറ്റില്ല. പിന്നെ ആമസോൺ എയർടെൽ ആക്സിസ് ബാങ്ക് എംപ്ലോയി കേട്ടോ, അത് വേണ്ട, അത് വന്നിട്ടില്ല. പിന്നെ നമുക്ക് നിങ്ങൾക്ക് അറിയാമായിരിക്കും ഈ കാർഡിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയയും കാര്യങ്ങളും നമുക്ക് എന്തായാലും കുറച്ച് എടുത്ത് പറയാം. 18 ആയപ്പോൾ ഏജ് ആണ് നോർമലി പറയണത്. പക്ഷേ എന്തായാലും നിങ്ങൾക്ക് 21 ഏജ് ആയപ്പോൾ ആയിരിക്കും മിക്കതും കിട്ടുക കാർഡ്. പിന്നെ ആക്സിസ് ബാങ്കിൻ്റെ നിങ്ങൾക്ക് അറിയായിരിക്കും അവരുടെ ഒരു പോളിസി ഒന്നും പറയാൻ പറ്റില്ല. ചിലർക്ക് കിട്ടും, ചിലർക്ക് കിട്ടില്ല. നല്ല സ്കോറുള്ളവർക്കും നല്ല ഇൻകമുള്ളവർക്കും ചിലർക്ക് അവർ കിട്ടുന്ന കൊടുക്കുന്നില്ല. ഇപ്പോൾ ഞാൻ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, കുറച്ച് 2-3 മാസം മുമ്പ് എൻ്റെ ആക്ച്വലി ഒരു ഫ്രണ്ട് ആക്ച്വലി അവൻ്റെ ഒരു ഫ്രണ്ടും ഓൾമോസ്റ്റ് സെയിം ടൈമിലാണ് അപ്ലൈ ചെയ്തത്. അപ്പോൾ ഒരാൾക്ക് 650 ഉള്ളൂ സിബിൽ സ്കോർ, ഒരാൾക്ക് 820 ഉണ്ട് സിബിൽ സ്കോർ. രണ്ടുപേർക്കും നല്ല സാലറി ഉണ്ട്, അതൊരു കാര്യം. പക്ഷേ ഈ നല്ല സിബിൽ സ്കോറുള്ളവരുടെ റിജക്റ്റായി, മറ്റാളെ അപ്രൂവ് ചെയ്തു ആക്സിസ്. അപ്പോൾ ആക്സിസിൻ്റെ പോളിസി അവർക്ക് തന്നെ അറിയില്ല, അത് അവരുടെ കമ്പ്യൂട്ടറിന് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ അവരുടെ എംപ്ലോയീസിനെ വെച്ചിട്ടൊന്നും അറിയില്ല, അവർക്ക് അറിയാൻ പറ്റില്ല. എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയായിരിക്കും ഇതെല്ലാം ഓട്ടോമൈസ്ഡാണ്, എല്ലാം അവരുടെ സോഫ്റ്റ്വെയർ അൽഗോറിതമാണ് ചെയ്യുന്നത്. എന്താ സംഭവം, അവരുടെ പോളിസി അവർക്ക് തന്നെ അറിയില്ല. അപ്പോൾ ഇത് ആക്ച്വലി ഇതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ നോക്കിയിട്ട് കാര്യമില്ല. ആക്സിസ് ബാങ്കിൻ്റെ ഒരു വിറ്റ് പരിപാടിയാണ് ആക്സിസ് ബാങ്കിൻ്റെ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഗിഫ്റ്റ് കാർഡിൻ്റെ കോഡ് നമുക്ക് ആക്ച്വലി ഞാൻ പറഞ്ഞല്ലോ SMS ആയിട്ട് കിട്ടുക. നമുക്ക് നമ്മുടെ ആമസോണിൻ്റെ സൈറ്റിൽ പോയിട്ട് ആഡ് ഗിഫ്റ്റ് കാർഡ് എന്നിട്ട് നിങ്ങൾക്ക് അവരുടെ ആമസോൺ പേൻ്റെ ഉള്ളിൽ കാണാൻ പറ്റും. അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഒരു പിന്നുണ്ടറിയാതെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആമസോൺ പേ ബാലൻസ് അത് ആഡ് ആവും. പിന്നെ നിങ്ങൾക്ക് സുഖമായിട്ട് ഉപയോഗിക്കാം. അതാണ് സംഭവം. അപ്പോൾ നിങ്ങളൊരു ഒരു എയർടെൽ ആക്സിസ് ബാങ്ക് ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ എടുക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ടൈം എന്ന് തന്നെ പറയാം. പിന്നെ നിങ്ങൾ മാസ്റ്റർ കാർഡ് എടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് എന്തായിരിക്കും, നമുക്ക് ഇപ്പോൾ നിങ്ങൾ കുറേ പേര് ഇപ്പോൾ എന്തായാലും UPI കാർഡിൻ്റെ പിന്നാലായിരിക്കും, അല്ലെങ്കിൽ റൂപേ വേരിയൻറ്റിൻ്റെ പിന്നാലായിരിക്കും. പക്ഷേ നിങ്ങൾ ഓൾറെഡി ഒരു കാർഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഇപ്പോൾ എല്ലാ ബാങ്കുകളും അതിൻ്റെ ഒരു സപ്ലിമെൻറ്റ് കാർഡായിട്ട് ഇപ്പോൾ UPI കാർഡ് ഇറക്കുന്നുണ്ട്. അപ്പോൾ മിക്കതും ഈ ആക്സിസ് ബാങ്കും ഇപ്പോൾ റിലീസ് ചെയ്യും. ഇപ്പോൾ തന്നെ റീസെൻ്റ്ലി കൊടാക് ബാങ്കിന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ ആക്സിസ് ബാങ്ക് ഇറക്കും. ആക്സിസ് ബാങ്ക് ഇപ്പോൾ കിവി കടുക്ക ടൈപ്പ് ചെയ്തിട്ട് അവർ കോബ്രാൻഡ് കടാക് ഇറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ തന്നെ ഒരു മിക്കതും ഒരു റുപ്പേ വേരിയൻ്റ് UPI കാർഡ് ഇപ്പോൾ മോസ്റ്റ്ലി റിലീസ് ആവും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഓൾറെഡി ഒരു ആക്സിസ് ബാങ്കിൻ്റെ കസ്റ്റമർ ആണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഇത് കിട്ടും. അപ്പോൾ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് റുപ്പേ കാർഡ് എടുക്കാൻ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വേറെ കാർഡ് കിട്ടും. അപ്പോൾ വൺ ഓഫ് ദി ബെസ്റ്റ് ടൈം എന്ന് തന്നെ പറയാം. എന്തായാലും ഈ ഓഫർ അവൈൽ ചെയ്യാൻ മറക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു 500 രൂപയുടെ ആമസോൺ വോച്ചറാണ് ഫ്രീ കിട്ടുന്നത് മാസ്റ്റർ കാർഡ് വേണ്ടി എടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ അത് നഷ്ടപ്പെടാൻ നിർത്തണം കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു ലിങ്ക് കിട്ടുകയാണെങ്കിൽ, ഞാൻ ഒരു റെഫറൽ ലിങ്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ താഴെ ഇടാം, ഡിസ്ക്രിപ്ഷനിൽ ചെക്ക്ഔട്ട് ചെയ്ത് നോക്കാൻ മറക്കണ്ട. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ രണ്ടാം ചാനൽ കാണാത്തവർ പോയി കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ട് വേണം, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് നമ്മൾക്ക് ഒന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട. പിന്നെ എന്തായാലും സംശയം കാലൊക്കെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. നമ്മുടെ മെയിൻ ചാനൽ കാണാത്തവർ പോയി കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യട്ടോ. നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിൽ അവൈലബിൾ ആണ്. പേജ് ഫോളോ അടിക്കാൻ മറക്കണ്ട. പേജ് ഫോളോ അടിച്ചാൽ നിങ്ങൾക്ക് മെസ്സേജ് ഓപ്ഷൻ കിട്ടും, നിങ്ങൾക്ക് അതിൽ വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം. എല്ലാത്തിനും ലിങ്ക് കാലൊക്കെ ഞാൻ താഴെ കൊടുത്തിട്ടാണ്. അടുത്ത് വരാം.